നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വാട്സപ്പ് ഗ്രൂപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു ടോപ്പിക്കിലേക്കാണ്. അതായത് നമുക്കറിയാം എന്തിനാണ് വാട്സപ്പ് ഗ്രൂപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു ഫാമിലി ആയാലും നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ആയാലും എല്ലാവരും ഒരുമിച്ചിട്ട് ഒരു സ്ഥലത്ത് മെസ്സേജ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ശരിക്കും അത് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഇൻഡിവിജ്വൽ ചാറ്റായിട്ടുള്ള എല്ലാവർക്കും ഒരുമിച്ച് എന്ത് ചെയ്യാം, ഒരേ സമയത്ത് നമുക്കൊരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിലിരുന്ന് മെസ്സേജ് ചെയ്യാൻ പറ്റുന്ന ഒരു വാട്സപ്പിൻ്റെ ഒരു സംവിധാനമാണ് ശരിക്കും അത് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ഫാമിലീസിനെ ആയാലും നമ്മുടെ ഫ്രണ്ട്സിനെ ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ മീറ്റിങ്ങുകളായാലും എന്തായാലും നമുക്ക് ഇതിൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഗ്രൂപ്പ് പോലെ ഇത് ആഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്കത് എങ്ങനെയാണ് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് വലത് ഭാഗത്ത് കാണുന്ന 3 ഡോട്ടിലായൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ഓപ്ഷൻ വരും അല്ലേ, ന്യൂ ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ആ ന്യൂ ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആരൊക്കെയാണ് നമ്മൾ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ആരൊക്കെയാണ് നമ്മൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യേണ്ടത് ആ അവരുടെ കോൺടാക്ട്സ് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആരൊക്കെയാണ് നമുക്ക് ആ ഗ്രൂപ്പിലേക്ക് ആവശ്യമായിട്ട് വരാനുള്ള അവരെന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം ഈ കാണുന്ന ഗ്രീൻ കളറിലൊരു ആരോ മാർക്ക് അല്ലെങ്കിൽ ഗ്രീൻ കളറിലൊരു ഐക്കൺ കാണാൻ പറ്റും താഴ്ഭാഗത്ത്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്രൂമിൻ്റെ നെയിമാണ്, അത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലെ ഓപ്ഷൻ അല്ലേ, ആ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തൽക്കാലം ഇപ്പം ജസ്റ്റ് ഞാനൊരു പേര് കൊടുക്കുന്നുണ്ട്, ഐ ജി ടീം എന്നൊരു പേര് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഐ ജി ടീം പേര് കൊടുത്തു. നമുക്ക് ഈ പേരിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ഇമോജീസ് ഒക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൾറെഡി അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഈ വലത് ഭാഗത്ത് കാണുന്ന ഇമോജീസ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇമോജീസ് എന്ത് ചെയ്യും, എനേബിൾ ആയിട്ട് വരും. പിന്നെ അടുത്തുള്ളത് നമുക്ക് വാട്സപ്പിൻ്റെ ഐക്കൺ നമുക്ക് ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്യാം. അതായത് ഗ്രൂപ്പിൻ്റെ ഐക്കൺ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യണം, 4 ഓപ്ഷനാണ് നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നതിൽ. അതിലൊന്നാമത്തത് ക്യാമറ, അതായത് നമുക്ക് ലൈവായിട്ട് നമ്മുടെ ക്യാമറ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചിട്ട് ഫോട്ടോ എന്ത് ചെയ്യാം, അതിലേക്ക് ഡി പി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഐക്കണായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ഗ്യാലറി, ഓൾറെഡി നമ്മുടെ ഗ്യാലറിയിൽ സേവ് ആയിട്ടുള്ള ഇമേജ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിൽ പ്രൊഫൈൽ പിക്ചറായിട്ട് അഥവാ അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ഇതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെറ്റ് ഞാൻ പറ്റും. ഞാൻ 3rd 1 ഇമോജി ഓർ സ്റ്റിക്കർ, ഇമോജികളോ സ്റ്റിക്കറുകളോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഗ്രൂപ്പ് ഐക്കണായിട്ട് വെക്കാൻ പറ്റും. ദെൻ 4th 1 വാട്സപ്പ്, നമുക്ക് വെബ് ഇപ്പം വാട്സപ്പ് അല്ല ഗൂഗിളിലോ അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളിൽ കേട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് ഡയറക്റ്റ് വെബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യാം, നമുക്ക് ഗ്രൂപ്പ് ഐക്കണാക്കിയിട്ട് വെക്കാൻ പറ്റും. ഓക്കെ, ഇത് ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത് ജസ്റ്റ് ഈ ഒരു ഇമോജിയാണ്, ഇമോജിയാണ് നമുക്ക് ജസ്റ്റ് വാട്സപ്പ് ഐക്കണാക്കിയിട്ട് വെക്കാൻ പോകുന്നത്. ഓക്കെ, അവിടെ ഇമോജി ആക്കിയിട്ടുണ്ട്. ആക്കിയ ശേഷം ഇത് വലത് ഭാഗത്ത് കാണുന്ന ഒരു ടിക്ക്, ഒരു ശരിയുള്ള ആ ശരിയിൽ എന്ത് ചെയ്യുക, ടിക്ക് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പം ഗ്രൂപ്പിൻ്റെ പേരായിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 ഓപ്ഷൻ കാണിക്കാറുണ്ട് അല്ലേ, ഡിസപ്പിയറിംഗ് മെസ്സേജ് ആൻഡ് ഗ്രൂപ്പ് പെർമിഷൻസ്. അതിലൊന്നാമത്തെ നമുക്ക് ഡിസപ്പിയർ എന്ന് വെച്ചാൽ നമുക്കിപ്പം മെസ്സേജുകൾ ആവശ്യമില്ല, നമുക്കിപ്പോൾ ഒരു മെസ്സേജ് നമുക്ക് ഇന്ന് ഇന്ന് അയച്ച മെസ്സേജ് നാളത്തേക്ക് നമുക്ക് ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി ടോക്കനൊക്കെ ആണുള്ള ഗ്രൂപ്പ് തുടങ്ങിയെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അത്തരത്തിലുള്ള അൺവാണ്ടഡ് ആയിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പെർട്ടിക്കുലർ ഡേയ്സിൽ അതായത് 24 മണിക്കൂർ 7 ഡേയ്സ് അതേപോലെ ഈ പറയുന്ന പോലെ എന്താ 90 ഡേയ്സ് ഇങ്ങനെ ഓരോ ഡേയ്സ് ആയിട്ട് ഇത് ഡിവൈഡ് ആയിട്ടുണ്ട്. അതായത് 24 മണിക്കൂറാണ് നമ്മൾ കൊടുത്തതെങ്കിൽ ഇതിലെന്ത് ചെയ്യും, 24 മണിക്കൂർ കഴിഞ്ഞ് ആ ചാറ്റ് മൊത്തം ക്ലിയർ ആകും. അതായത് നിലവിലെ ഗ്രൂപ്പിൽ അയച്ച എല്ലാവരുടെ മെസ്സേജുകളും എന്ത് ചെയ്യും, അങ്ങോട്ട് ക്ലിയർ ആവും. ദെൻ 7 ദിവസമാണ് കൊടുത്തെങ്കിലോ വീക്കിലി, അതായത് ഒരാഴ്ച കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ വാട്സപ്പിലുള്ള മൊത്തം ചാറ്റും അതായത് നിങ്ങൾ നല്ല നിങ്ങൾ നിർമ്മിച്ച ഈ ഒരു ഗ്രൂപ്പിലുള്ള മൊത്തം ചാറ്റും എന്ത് ചെയ്യും, മൊത്തത്തിൽ റിമൂവ് ആവും. ദെൻ അതല്ലാത്ത 3rd ഓപ്ഷനാണത്, 3 മാസം കൊണ്ടായിരിക്കും ഇത് റിമൂവ് ആവാം. ഓക്കെ, നിലവിൽ ഞാൻ ഇത് ഓഫാക്കി വെച്ചിട്ടാണുള്ളത്. ഓക്കെ, ദെൻ അടുത്ത വരുന്നത് ഗ്രൂപ്പ് പെർമിഷനാണ്. ഗ്രൂപ്പ് പെർമിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, നമുക്കിത് വേണമെങ്കിൽ അത് ജസ്റ്റ് വായിച്ച് ഫസ്റ്റ് എഡിറ്റ് ഗ്രൂപ്പ് സെറ്റിങ്സ്, ഗ്രൂപ്പിൻ്റെ സെറ്റിങ്സ് ആർക്ക് വേണമെങ്കിലും മാറ്റാൻ പറ്റും. അഥവാ ഇവൻ്റെ അതിനകത്തുള്ള മെസ്സേജുകളായാലും അതിൻ്റെ കളറുകളായാലും ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഓൾറെഡി ഇവിടെ ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ അടുത്തത് സെൻഡ് മെസ്സേജസ്, മെസ്സേജസ് ഉണ്ട് ഇതേപോലെ നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് എല്ലാവർക്കും അയക്കാൻ പറ്റും. ദെൻ 3rd 1 ആഡ് അതർ മെമ്പർ, അതായത് മറ്റൊരാളുടെ ഗ്രൂപ്പിലേക്ക് നമുക്ക് ആഡ് ചെയ്യണമെങ്കിലും ഈ ഒരു ഓപ്ഷൻ ഓൾറെഡി എനേബിൾ ആയിരിക്കണം. ഓക്കെ, ഇതിന് താഴെ പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അഡ്മിൻ സ്കാൻ അപ്രൂവ് ന്യൂ മെമ്പേഴ്സ് വെൻ ടേൺ ഓൺ ദ അഡ്മിൻസ് മസ്റ്റ് ബി അപ്രൂവ് എനി വൺ ഹു വാണ്ട്സ് ടു ജോയിൻ ദിസ് ഗ്രൂപ്പ്. അതായത് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതായത് നമുക്ക് അഡ്മിന് വിചാരിച്ചാൽ മാത്രമേ ഇതിലേക്ക് ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആഡ് അത് പുതിയ ആൾക്കാരെ എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതല്ല ഇത് ഓൾറെഡി റിമൂവ് ആണല്ലോ, എന്താ ഡിസേബിൾ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ഓൾറെഡി ആഡ് അതർ മെമ്പേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്തതിൽ കൂടുതൽ ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഏകദേശം ഈ ഒരു ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ഇതിനടുത്ത ഏകദേശം എല്ലാ കാര്യങ്ങളായിട്ടുണ്ട്, ഗ്രൂപ്പിൻ്റെ നെയിം കൊടുത്തു, ഐക്കണ് കൊടുത്തു, കോൺടാക്ട്സ് 5 പേരുണ്ട്. ഇതിനടുത്തത് ടിക്കറ്റ് കൊടുത്താൽ ക്രിയേറ്റിംഗ് ഗ്രൂപ്പ് എന്നുള്ളൊരു ഇത് വരാം.
ഓക്കെ, ഗ്രൂപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് ക്രിയേറ്റ് ആയി. ഓൾറെഡി ആ ഗ്രൂപ്പ് നോക്കിയാൽ മതി. ആ 5 മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പിലുണ്ട്. 4 മെമ്പേഴ്സ് ഓൾറെഡി ഗ്രൂപ്പിലുണ്ട്. ഗ്രൂപ്പ് ക്രിയേറ്റ് ആയി. മൈജി ടീം എന്ന പേരിലുള്ള ഗ്രൂപ്പ് നമുക്ക് എന്താ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് മെസ്സേജ് അയച്ചു നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. ഓക്കെ, മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിൽ എന്തായി? ഇനി ചാറ്റിംഗ് ആകും. ഇനി ഓരോരുത്തർക്ക് എന്ത് ചെയ്യാം? അവരുടെ മെസ്സേജുകൾ നമുക്ക് ഇങ്ങോട്ടേക്കും കാണാനും അപ്പുറം സംസാരിക്കാം. അത് ഗ്രൂപ്പ് ഓഫ് ലെവലിൽ നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ഇരുന്നിട്ട് പരസ്പരം ചാറ്റുകളായാലും വീഡിയോസ് ആയാലും ഫോട്ടോസ് ആയാലും ഒക്കെ ഷെയർ ചെയ്യാനും സംസാരിക്കാനും പറ്റും. ഓക്കെ.